നമസ്കാരം. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം 24 മണിക്കൂറിനുള്ളിൽ ചുഴലിക്കാറ്റായി മാറുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തമിഴ്നാട്, പുതുച്ചേരി, കേരളം സംസ്ഥാനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. തമിഴ്നാട്, പുതുച്ചേരി തീരങ്ങളിൽ ചുഴലിക്കാറ്റ് വീശിയടിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയാണ് കേരളത്തോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. നവംബർ 25-26 തീയതികളിൽ കേരള തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 50 വരെ കിലോമീറ്റർ വേഗതയിലും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് നിന്ന് കടലിൽ പോകാൻ പാടില്ല എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ചയോടെ പുതിയ ചുഴലിക്കാറ്റായ നിവാർ രൂപപ്പെടുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഇറാനാണ് ചുഴലിക്കാറ്റിന് നിവാർ എന്ന പേര് നിർദ്ദേശിച്ചിരിക്കുന്നത്. അറബിക്കടലിൽ രൂപപ്പെട്ട ഗതി ചുഴലിക്കാറ്റിന് പേര് നിർദ്ദേശിച്ചത് ഇന്ത്യയായിരുന്നു. തമിഴ്നാട്, പുതുച്ചേരി ഭാഗത്തേക്ക് നീങ്ങുന്ന ചുഴലിക്കാറ്റ് വളരെ പെട്ടെന്ന് കരയിൽ പ്രവേശിക്കും. ബുധനാഴ്ചയോടെ കരക്കിലിനും മഹാബലിപുരത്തിനും ഇടയിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എന്നുമാണ് അറിയിപ്പ്. ഈ വർഷം ഇന്ത്യൻ തീരത്തിന് സമീപം രൂപപ്പെടുന്ന നാലാമത്തെ ചുഴലിക്കാറ്റാകും ഇത്. മെയ് 16 ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ആംഫാൻ, ജൂൺ 1 അറബിക്കടലിൽ രൂപപ്പെട്ട നിസർഗ, ശേഷം കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട ഗതി എന്നീ ചുഴലിക്കാറ്റുകൾക്ക് പിന്നാലെയാണ് നിവാർ എത്തുന്നത്. തമിഴ്നാട്, പുതുച്ചേരി സംസ്ഥാനങ്ങൾക്കാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുഴലിക്കാറ്റ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബുധനാഴ്ച ഉച്ചയോടുകൂടി ചുഴലിക്കാറ്റ് തീരത്ത് പ്രവേശിക്കുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. കാരക്കലിനും മഹാബലിപുരത്തിനും ഇടയിൽ പരമാവധി മണിക്കൂറിൽ 120 കിലോമീറ്റർ വരെ വേഗതയിൽ കരയിൽ പ്രവേശിക്കാനാണ് സാധ്യതയുള്ളത്. നാഗപട്ടണം, തിരുവരൂർ, കാരക്കൽ, പുതുച്ചേരി, പുതുക്കോട്ട, അറിയാലൂർ, തഞ്ചാവൂർ, വില്ലുപുരം എന്നീ സ്ഥലങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നെല്ലൂരിനും കാരക്കലിനും ഇടയിൽ താമസിക്കുന്ന ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതായുണ്ട്. തമിഴ്നാട് തീരത്ത് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. നിലവിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്ന ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപഥത്തിൽ കേരളം ഉൾപ്പെടുന്നില്ല. ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴ ലഭിച്ചേക്കും. അറബിക്കടലിൽ രൂപം കൊണ്ട ഗതി അതിതീവ്ര ചുഴലിക്കാറ്റ് ശക്തി കുറയുന്നതായും സൊമാലിയ തീരത്തേക്ക് അടുക്കുന്നതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്.